എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള മലയാള സിനിമയുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് ആണ്. വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് റിലീസ് ചെയ്ത ചിത്രത്തിനെ കുറിച്ച് നോക്കണമെങ്കിൽ ഉണ്ണുമൂതം കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തി 2022 അവസാനം തിയേറ്ററിലോട്ടെത്തി മികച്ച വിജയമായി 50 കോടിയും മറികടന്ന് തിയേറ്ററിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് മാളികപ്പുറം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ് ഫെബ്രുവരി 15 തീയതിയാണ് ചിത്രം ഒ ടി ടി വഴി റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മലയാളത്തിന് പുറമേ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5 ഭാഷകളായിട്ടാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമയെ സ്ട്രീം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഇന്നത്തെ ദിവസം മുതൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ലിസ്റ്റിൽ ആദ്യത്തെ സിനിമ ഞാൻ നോക്കുകയാണെങ്കിൽ സണ്ണി ലിയോൺ കേന്ദ്ര കഥാപാത്രമായിട്ട് ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു ഓ മൈ ഗോസ്റ്റ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് തിയേറ്ററിൽ ചിത്രം വലിയ വിജയം ഒന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി 17 സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സിംപ്ലി സൗത്ത് വഴി ഫെബ്രുവരി 17 മുതൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു ചിത്രമാണ്. ബിജു മേനോൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തി കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു. എന്നാൽ ഈ ഒരു ചിത്രം വേണ്ട വിജയൊന്നും തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ചിത്രത്തിൽ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയുടെ സുപരിചിതനായി മാറിയ ഗുരു സോമസുന്ദരൻ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എന്നതിന് സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സ് ആണ്. അതോടൊപ്പം തന്നെ സിംപ്ലി സൗത്ത് ആമസോൺ പ്രൈമും കൂടെ ചേർന്നാണ് ഈ സിനിമയുടെ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മനോരമ മാക്സ്, അതോടൊപ്പം തന്നെ ഓവർസീസിലായിട്ട് സിംപ്ലി സൗത്തോടും ചേർന്ന് ഫെബ്രുവരി 17 ഈ ഒരു സിനിമയെ സ്ട്രീം ചെയ്യുന്നു അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി 17 മുതൽ 4aam Mura എന്ന് പറയുന്ന മലയാള സിനിമ മനോരമ മാക്സ് വഴി കാണാൻ സാധിക്കുമായിരിക്കും. അടുത്ത മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായ വീഗ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം കഴിഞ്ഞ വർഷമായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. വിദ്യ വിജയ് എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് നേരത്തെ തന്നെ നമ്മൾ അറിയിച്ചാണ് C5 ആയിരുന്നു ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ C Kerala ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. C5 നേരത്തെ ഈ ഒരു സിനിമയെ ഫെബ്രുവരി 3 സ്ട്രീം ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിച്ചാൽ ഫെബ്രുവരി 17 ഈ സിനിമയെ സ്ട്രീം ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഫെബ്രുവരി 17 മുതൽ വീഗോ എന്ന് പറയുന്ന മലയാള സിനിമയെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഈ മാസം റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ചിരഞ്ജീവി കേന്ദ്ര കഥാപാത്രത്തെ തെലുങ്കിൽ വമ്പൻ ഹിറ്റായിട്ട് മാറിയ വാൾട്ടർ വീരയ്യ എന്ന് പറയുന്ന സിനിമയുടേതാണ്. വാൾട്ടർ വീരയ്യ എന്ന് പറയുന്ന സിനിമ എന്നാണ് സ്ട്രീം ചെയ്യാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ ഡിജിറ്റൽ ആയിട്ട് തന്നെ സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമയുടെ തെലുങ്ക് പതിപ്പ് മാത്രമാണ് ഇപ്പോൾ സ്ട്രീം ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 27 ഈ സിനിമയുടെ തെലുങ്ക് പതിപ്പ് സ്ട്രീം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ വിജയ് കേന്ദ്ര കഥാപാത്രത്തിലെത്തി 2023 ആദ്യം തിയേറ്ററിലെത്തിയ വാരിസ് എന്ന് പറയുന്ന തമിഴ് ചിത്രമാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന് മിക്സ്ഡ് അഭിപ്രായം മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് വേണ്ടി വളരെയധികം സിനിമാപ്രേമികളാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ലീക്ക്ഡ് പതിപ്പ് ഒക്കെ റിലീസിനെത്തിയെങ്കിലും ചിത്രത്തിന്റെ ഒറിജിനൽ വെർഷൻ ഇതുവരെ റിലീസിനെത്തിയിട്ടില്ല. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഫെബ്രുവരി 17 വാരിസ് എന്ന് പറയുന്ന ചിത്രം സ്ട്രീം ചെയ്യാൻ പോകുന്നതാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. അടുത്ത ഒരു അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഉടൽ, ചതുരം, അതോടൊപ്പം തന്നെ വരയൻ തുടങ്ങിയ ചിത്രങ്ങളുടെയാണ്. ഈ ഒരു ചിത്രങ്ങളുടെ 3 കാര്യത്തിൽ ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഒരു പ്ലാറ്റ്ഫോമും ചിത്രത്തിന് ഡിജിറ്റലൈസ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മനോരമ മാക്സ് അല്ലെങ്കിൽ C5 തുടങ്ങിയ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ചിത്രങ്ങൾ ഏത് സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.